എൻ്റെ പേര് നീമ. എൻ്റെ ഹസ്ബൻഡ് സിജു. എനിക്ക് മൂന്ന് കുഞ്ഞുമക്കളുണ്ട്. സാഷു, പ്രണവ്, റോമ. 8-27. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് രക്ഷപ്പെടുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് നമിക്കും. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഞങ്ങളെ വിളിച്ചതാണ് ഞങ്ങൾ കരുതുന്നു. കാരണം ഞങ്ങൾ ഈ ഇതായിരുന്നില്ല മുമ്പ്. ഇവിടെ നിന്ന് 3 മണിക്കൂർ മുമ്പുള്ള വേറൊരു ദേശത്തായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. ആ ദേശത്ത് നിന്ന് ദൈവം ഞങ്ങളെ ഈ ദേശത്തോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഈ കൂട്ടായ്മയോട് ചേർത്ത് നിർത്തി. അതിന് ഞങ്ങൾ വലിയൊരു കരുണയാണ്, ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വൃദ്ധരുടെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥന ചോദിച്ചപ്പോൾ വൃദ്ധരുടെ ഒരു സന്ദേശം തന്നു. നിങ്ങൾക്കൊരു ഭവനം നൽകി അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ സമയത്ത് ഞങ്ങളത് കേട്ടപ്പോൾ, സന്ദേശം കേട്ടപ്പോൾ നമ്മൾ മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചു. ഞങ്ങൾക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല ഭവനത്തെ കുറിച്ച്. കാരണം ആ സമയത്ത് എന്നാ പറയുന്ന ഇതിന് ബാങ്ക് ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഡിപ്പോസിറ്റോ അങ്ങനെയുള്ള ഒരു കരുതലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ആ സമയത്താണ് പ്രതി പറയുന്നത് നിങ്ങൾക്കൊരു ഭവനം തരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കൊരു പേഴ്സണൽ ലോണും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. ഈ സമയത്തൊക്കെ ഞങ്ങൾ എവിടെ നിന്ന് ആര് ഏത് ബാങ്ക് തരാനാണ് എന്നാണ് ആലോചിച്ചു. അതുപോലെ ഞാൻ പ്രതി പറഞ്ഞു, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വാർഡ് വീട്ടിൽ നിന്ന് മാറണം, ഞങ്ങൾ അവിടെ നിന്ന് മാറാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പ്രതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണേലും ഓൺലൈൻ അപ്ലൈസ് ഒന്ന് നോക്കാം. ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് 5% ഡിപ്പോസിറ്റ് മതിയായിരുന്നു. ചാൻഡേക്ക് വിസയറൊക്കെ മെച്ചറായിരുന്നു. അതിലൊരു 5% ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ലോണിൽ ഇട്ടു. ഒരു മോർഗേജ് ബ്രോക്കറെ കണ്ട് സംസാരിച്ച് അതിന് ആപ്ലിക്കേഷൻ അവരോട് പറഞ്ഞൊരു പേപ്പറൊക്കെ ചോദിച്ചു. ഞങ്ങൾ അതിന് ആപ്ലിക്കേഷൻ ഇട്ടു. അത് September 6 ഒരു ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായ സമയമായിരുന്നു. അപ്പം 10 ഒക്ടോബർ ഞങ്ങൾ ഭവനം ഒന്ന് നോക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അതിൻ്റെ ഒരു എന്താ മറുപടിയോ അതിന് എന്തായിരുന്നു പ്രിയപ്രോവിൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നു ഞങ്ങൾക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബ്രോക്കറെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം അവരും പറഞ്ഞു കിട്ടും, അതിന് സമയമെടുക്കും. കാരണം ഇപ്പോൾ കുറേ ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് സമയമെടുക്കും, താമസം ഉണ്ടാവും. കുഴപ്പമില്ല, നിങ്ങൾ നോക്കിക്കോ, വീടുകൾ നോക്കിക്കോ, പോയി നോക്കി വേണമെങ്കിൽ ഓഫറുകൾ ഇട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അതനുസരിച്ച് ഞങ്ങൾ വീടുകൾ നോക്കാൻ പോകാൻ തുടങ്ങി. ഓഫറുകൾ വീടുകൾ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 4 ലക്ഷത്തിൻ്റെ ലോണേ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ. അപ്പം അതനുസരിച്ചുള്ള വീടുകൾ നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളപ്പോൾ അതനുസരിച്ച് വീടുകൾ നോക്കാൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒരു 4 ലക്ഷത്തിൻ്റെ വീടുകൾ അധികം ഇല്ല. ഉണ്ടാക്കി തന്നെ അതിന് എന്തെങ്കിലും കൂടുതൽ പണികളോ അല്ലെങ്കിൽ അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് നല്ലവണ്ണം പൈസ മുടക്കാനല്ലേ ഒരു വിധം നല്ല നമുക്ക് താമസിക്കാൻ യോഗ്യമായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ ദൈവമേ ഇത് നോക്കുന്നത് അബദ്ധമാണോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്നാലും ദൈവത്തിൻ്റെ ഒരു വിശ്വാസം കൊണ്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് വാടകയിലും മാറണം ഞങ്ങളുടെ ലാൻഡ്ലോർഡും പറഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ 3 മക്കളുള്ള ഞങ്ങളൊരു 2 ബെഡ്റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നു വെച്ചത് വാടകയ്ക്ക്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ ലാൻഡ്ലോർഡും പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി ആളുകൾ കൂടുതലാണ് ഇവിടുത്തേതനുസരിച്ച് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 ബെഡ്റൂമിൻ്റെ വീടെങ്കിലും വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് അതായത് ഇവരുടെ ഇവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് മാറണമെന്ന് ഇവിടെ പ്രാർത്ഥിച്ചപ്പം ഒരു സന്ദേശം എനിക്കുണ്ടായി. ഹാലലിയ ഹാലലിയ ഹാലലിയ. ആ വീട് മാറിയതിന് ശേഷം ഒരു വാടക വീട്ടിലോട്ട് മാറാനാണ് കർത്താവ് പറഞ്ഞത്. ഹാലലിയ. അതനുസരിച്ച് ഇവരെ ആ വീട് മാറാനുള്ള ശ്രമങ്ങൾ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് അവർക്ക് തടസ്സം അല്ലേ, മുന്നോട്ട് പോകുമ്പോൾ തടസ്സമാണ്. ഹാലലിയ. ആ ഓക്കെ പറഞ്ഞു. ഒരു വീട് കണ്ടു, അതിന് ഓഫർ കൊടുത്തു, അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. കണ്ടീഷൻ
15 ദിവസത്തെ കണ്ടീഷൻ ഓഫർ കിട്ടി. ആ കണ്ടീഷൻ ഓഫർ കിട്ടി ആദ്യത്തെ പ്രീ അപ്രൂവൽ അതുവരെയും കിട്ടിയിട്ടില്ല. അവർ ഞങ്ങൾ ഓഫർ സ്വീകരിച്ചത് അവർക്ക് അയച്ചു കൊടുത്തു. ഞങ്ങൾക്ക് ഇങ്ങനെ ഓഫർ അവർ സ്വീകരിച്ചു തരുന്നുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രീ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതാണെങ്കിൽ അൺകണ്ടീഷനിലാക്കാം. അതായത് ഇവരൊരു വീട് പോയി കണ്ടു, ആ വീട് പോയി കണ്ടു കഴിഞ്ഞപ്പം വീട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇവർ വീടിന് ഓഫർ കൊടുത്തു. വീടിന് ഓഫർ കൊടുത്തു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇതാ പ്രീ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ വീടിന് അൺകണ്ടീഷൻ ആകാം എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, ഞങ്ങളൊന്നത് ഫിനാൻസ് കിട്ടിയില്ല, ഇതുപോലെ നിങ്ങളൊരു 5 ദിവസം കൂടി ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ തരുമോന്ന് ചോദിച്ചു. അവർ ഓണർ അവരുടെ വീടിൻ്റെ ഓണറോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു. അങ്ങനെ 5 ദിവസവും കൂടി കിട്ടി. 20 ദിവസം ആ 20 ദിവസവും കഴിഞ്ഞു തീരാറായി. അപ്പോൾ അവർ പിന്നെയും പ്രോപ്പർ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ എന്തായി ഫിനാൻസിൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല ഇതുവരെ പ്രീപ്പറിൻ്റെ ഒരു കാര്യമായില്ല. ഞാൻ ബ്രോക്കറെ വിളിക്കുമ്പോഴും സാധാരണ ഒരു വീടിന് പ്രീ അപ്രൂവൽ കൊടുക്കണമെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സ് അവർ കൊടുക്കുകയുള്ളൂ. ഹാലേലൂയ. അല്ലെ 10 ഹാലേലൂയ. അതിനപ്പുറം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പ്രീ അപ്രൂവൽ തള്ളിപ്പോകും. ഹാലേലൂയ. ഇതിപ്പോൾ എത്ര ദിവസം കിട്ടിയെന്നാണ് പറഞ്ഞത്? 20 ദിവസം പ്രീ അപ്രൂവൽ കിട്ടിയിട്ടും ഇവർക്ക് എന്ത് കിട്ടി? ഫിനാൻസ് റെഡി ആയില്ല. ഹാലേലൂയ. 20 ദിവസം ചോദിച്ചു നോക്കാൻ എനിക്കറിയത്തില്ല അവർ തരുമോ എന്ന്. ഞാൻ ബ്രോക്കറെ പിന്നെയും വിളിച്ചു, അവര് ഓണറായിട്ട് സംസാരിച്ചു. അവർ അപ്പൊ ഡിസംബർ അവധി ആവാറായി, ഡിസംബർ 25 ആവാറെ. അപ്പൊ സോളിസിറ്ററും പറഞ്ഞു ഞങ്ങള് 22-ാം തീയതി അടയ്ക്കും. അപ്പൊ ഓണർ ഓസ്ട്രേലിയയിലാണ്, അവിടെ ഓഫീസും 22-ാം തീയതി അടക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് 22-ാം തീയതി വരെ, അതായത് 20 ദിവസം അവർ തന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 3 ദിവസം കൂടി ആയി. അപ്പൊ 23 ദിവസമായി. ഓക്കെ, കുഴപ്പമില്ല, ഇത് ലാസ്റ്റ് ആണ്, ഞങ്ങൾ ഇനി നിങ്ങളൊന്ന് ചോദിക്കരുത് എക്സ്റ്റൻഷൻ. നിങ്ങൾ ഫിനാൻസ് റെഡി ആവുകയാണെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളത് ഓക്കെ പറഞ്ഞു. 22-ാം തീയതി ആയി. 22-ാം തീയതി ആയിട്ടും മോർഗേജ് ബ്രോക്കറിൽ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല ഞങ്ങൾക്ക്, അവിടുന്ന് ഒരു ഇതും വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അവർ എക്സ്റ്റൻഷൻ ചോദിച്ചാൽ തരുമോ എന്നറിയില്ല. അപ്പോൾ മോർഗേജ് ബ്രോക്കർ ഞങ്ങളുടെ വീടിൻ്റെ ബ്രോക്കറെ നേരിട്ട് വിളിച്ചു. അപ്പൊ ഏതായാലും ഈ ഡിസംബർ അവസാന അവധി ഓഫീസുകളെല്ലാം അടയ്ക്കുന്ന അവധി തവാലാണ്. അതുകൊണ്ട് പിന്നെ അവർ തിരിച്ച് തുറക്കുന്നത് തന്നെ ജാനുവരി പകുതിയോടുകൂടിയേ തുറക്കത്തുള്ളൂ. അവർ അവരെല്ലാം പറഞ്ഞു ഇനി ഞാൻ ചോദിച്ചാൽ തരുമോ എന്നറിയില്ല. അപ്പൊ അവർ തന്നെ നേരിട്ട് മോർഗേജ് ബ്രോക്കറും വീടിന്റെ ബ്രോക്കറും തമ്മിൽ സംസാരിച്ച് എനിക്ക് അവര് എക്സ്റ്റൻഷൻ കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ എനിക്കറിയില്ല ഇതുവരെ ഈ ഇവിടുത്തെ ഇതനുസരിച്ച് ഒരു 40 ദിവസമൊക്കെ എക്സ്റ്റൻഷൻ കിട്ടിയ ഒരു ഓഫർ കണ്ടീഷണൽ ഓഫർ കണ്ടീഷണൽ ഓഫറോ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞങ്ങൾക്ക് ജാനുവരി 10 വരെ എക്സ്റ്റൻഷൻ കിട്ടി. അത് അത് കഴിഞ്ഞ് പിന്നെയും 14 ദിവസം കഴിഞ്ഞുള്ള പിന്നെയും ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഫിനാൻസിന് പ്രിയപ്പെട്ട കാര്യം എന്തായി മോർഗേജ് ബ്രോക്കറിൽ ഒരു റെസ്പോൺസും ഇല്ല. അതിന് പിന്നെയും ജാനുവരി 14 ഞങ്ങൾ പിന്നെയും എന്റെ വീടിന്റെ ബ്രോക്കർ വിളിച്ച് വെച്ചിട്ടുണ്ട് ഫിനാൻസ് എന്തായി ഇതുവരെ ഞങ്ങൾക്കൊരു ഇത് കിട്ടിയിട്ടില്ല. അങ്ങനെ ആ ഒരു 45 ദിവസം പോയി. 45 ദിവസം ആദ്യത്തെ കടമ്പ പോയിട്ടും ഇവർക്ക് പ്രിയപ്രൂവലും കിട്ടിയില്ല, ഫിനാൻസ് റെഡി ആയില്ല. ഹാലേലൂയ. അങ്ങനെ ഇവര് ആ പദ്ധതി ഉപേക്ഷിച്ചു. ആ വീട് മോർഗേജ് ബ്രോക്കറോട് പറഞ്ഞു ഇല്ല വേണ്ട, ഇനി ആപ്ലിക്കേഷൻ ഡ്രോപ്പ് ചെയ്തേര്, ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇനി എന്തായാലും എക്സ്റ്റൻഷൻ ഞങ്ങൾ ചോദിക്കത്തില്ല. ഇതൊരു മാക്സിമം അവരെ മാക്സിമത്തിന് കൂടുതലും ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വേണ്ട, ഞങ്ങൾ ഈ ആപ്ലിക്കേഷൻ. ഹല്ലേലൂയ. അതായത് ഈ 45 ദിവസത്തിനുള്ളിൽ നടന്നതിന്, അതായത് ഇവരോട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞു. ഹാലേലൂയ. മാറിയിട്ട് എവിടെ പോകണം? വാടക വീട്ടിൽ പോകണം അല്ലെ. വാടക വീട്ടിൽ പോകുമ്പോൾ ആ വാടക വീട്ടിൽ നിന്ന് എന്ത് കിട്ടും? പുതിയ വീട് കിട്ടും, അങ്ങനല്ലേ പറഞ്ഞു ഹാലേലൂയ. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി താമസിച്ചാൽ അവിടുന്ന് ഇറങ്ങിപ്പോവാൻ പാടാണ്. ഹാലേലൂയ. ഒരു ദൈവാനുഗ്രഹം കടന്നു വരികയാണ്. ഹാലേലൂയ. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇവിടെ പറയിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ചില സ്ഥലങ്ങളിൽ പോയി താമസിച്ച് കഴിയുമ്പം ആ സ്ഥലത്ത് നമുക്ക് ചില മേഖലകളിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകുകയാണ്. ഹാലേലൂയ. ചിലരോട് ഞാൻ പറയുമ്പോൾ ഇവിടെ 5 വർഷമായി 10 വർഷമായി ഒരു മുന്നോട്ടൊരു വെച്ചടി വെച്ചടി കയറ്റമില്ല. ഹാലേലൂയ. ഹാലേലൂയ. അപ്പൊ ഇവര് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പോയി വേറൊരു
വാടക വീട് എടുക്കുക, ആ വാടക വീട്ടിൽ നിന്ന് പുതിയ വീട് തരും. അപ്പം ഇവരെന്നാ ചെയ്തു, ഈ വീട്ടിൽ നിന്ന് അടുത്ത പുതിയ വീട്ടിലോട്ട് പോകാൻ ഇവർ ട്രൈ ചെയ്തു. ഹല്ലേലൂയ. പക്ഷേ അത് പൊളിഞ്ഞു പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഡബിൾ ട്രാൻസ്ഫർ ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് അത് ഒരു ഒരു ശരിയാണ്. മാനുഷികമായി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അത് പാടാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറഞ്ഞ വഴിയിലൂടെ പോയെങ്കിൽ കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി പറ വാക്കി ഞാൻ വാടക വീട് പ്രയാസമാണ്. അതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. അങ്ങനെ പഴയ കൊടുത്ത പഴയ 40 വർക്കിംഗ് ഡേയ്സ് കൊടുത്ത വീട് അല്ലേ. അതിനും കുറച്ച് തടസ്സമുണ്ട്, കാരണം ബാങ്കിൽ നിന്ന്
അതിനനുസരിച്ച് അതായത് നമ്മൾ 4:30 കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ബാങ്ക് 80% തരുള്ളൂ. അത് 4:15 ഓണർ സമ്മതിച്ചാലേ ഫുൾ എമൗണ്ട് ബാങ്കിന് തരത്തുള്ളൂ. അത് അവരോട് പിന്നെയും ചോദിച്ചു, 4:15 ഞങ്ങൾ തരുവാണെങ്കിൽ പിന്നെയും ഞങ്ങൾ എടുത്തോളാം. കാരണം എത്ര ദിവസം മൊത്തം എടുത്തു വീട് കിട്ടാനായിട്ട്? അല്ല മൊത്തം മൊത്തം 60 ദിവസം. അതായത് ന്യൂസിലാൻഡിൽ താമസിക്കുന്നവർക്ക് അറിയാം, ആ കോവിഡ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏത് പൊട്ടിപ്പൊളിഞ്ഞ വീടിട്ടാലും 2-3 ദിവസം മാർക്കറ്റിൽ കിടക്കില്ല. ഹല്ലേലൂയ. അതുപോലെ റഷായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവർക്ക് വേണ്ടി ദൈവം 60 working days ഒരു വീട് മാറ്റി വെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സിജു ബ്രദർ ഈ കൂട്ടായ്മയിൽ നേരത്തെ ന്യൂപ്ലൈമത്ത് നിർദ്ദേശത്തായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇദ്ദേഹം നാട്ടിലായിരുന്നപ്പം നാട്ടില് 10th class 10 ഗുസ്തി അല്ലേ, ഹല്ലേലൂയ, 10th class ഗുസ്തിയാണ്, ഹല്ലേലൂയ. അപ്പം സിജുനെ കുറിച്ച് പറയുമ്പം അതായത് ഇവിടെ നമ്മളറിയാം ഈ സൂമിലൊക്കെ ഒത്തിരി ബുദ്ധിമാന്മാരുമൊക്കെ ഇരിപ്പുണ്ട്, നല്ല കഴിവുള്ളവരിപ്പുണ്ട്. അദ്ദേഹം 10th class പഠിച്ച് IT എങ്ങാണ്ട് 2 ദിവസം 2 ആഴ്ച എങ്ങാണ്ട് പോയി, 2 ആഴ്ച 1 മാസം എങ്ങാണ്ട് പോയി അവിടെ കറങ്ങി അടിച്ചിട്ട് പിന്നെ വിരിച്ച് വീട്ടിൽ പോകുന്ന ആളാണ്. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം ജോലിയൊന്നും അങ്ങനെ വലിയ കാര്യമില്ലാത്തതുകൊണ്ട് കള്ള് ഷാപ്പിൽ കള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ പോകുന്ന ആളായിരുന്നു ശ്രീചാട്ടൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹത്തിന് അത് പറയാൻ മടിയില്ല, എന്നോട് രാവിലെ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇതെല്ലാം പറയണമെന്ന് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കള്ള് എല്ലാ ഷാപ്പിലും കള്ള് കൊണ്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അതിശക്തമായിട്ട് പോകുന്ന കാലത്താണ് എവിടെയും ഒരു പേപ്പറിൽ വന്നു ന്യൂസിലാൻഡിൽ ഇങ്ങനെ എന്തോ ഒരു വേക്കൻസി പഠിക്കാനായിട്ട്. അങ്ങനെ അദ്ദേഹവും ജീവിത പങ്കാളിയും കൈ കിട്ടിയ സാധനമൊക്കെ പെറുക്കിയെടുത്ത് ഒരു സുപ്രഭാതത്തിൽ ഓക്ലാൻഡിൽ വന്ന് ചാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്ലാൻഡ് എവിടെയാണ് എങ്ങനെയാണോ ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അതാണ് കർത്താവ് വിനീതരെ നട്ടുപിടിപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് കർത്താവിന്റെ മുമ്പിൽ താഴ്മയായിട്ട് നിൽക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസമല്ല, ക്വാളിറ്റി അല്ല, കഴിവല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം ഈ ന്യൂപ്ലൈമത്ത് ദേശത്ത് വന്നു. അങ്ങനെ ആദ്യ കാലങ്ങളിലൊക്കെ അദ്ദേഹം ലോകത്തിന്റെ രീതിയിലൊക്കെ ജീവിച്ചു, കൂട്ടും കമ്പനിയൊക്കെ ആയിട്ട് പോയി. ഹല്ലേലൂയ. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പ്രാർത്ഥിക്കണം, എവിടെയും ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൂട്ടായ്മയോട് ചേരാൻ തുടങ്ങി. അങ്ങനെ സാധിക്കുന്ന ആളുകളിലെല്ലാം അദ്ദേഹം ഇവിടെ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓണർ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം തന്നെ വിളിച്ചോണ്ട് പോയിട്ട് വില്ലിംഗ്ടണിൽ എവിടെയോ കൊണ്ടുപോയി ഒരു പേപ്പർ എഴുതി, എന്തൊക്കെയോ പേപ്പർ പരീക്ഷ ചെയ്ത് കൊടുത്തു. അത് അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് എന്താന്ന് മനസ്സിലായില്ല. അങ്ങനെ 4 അദ്ദേഹം അദ്ദേഹം കിച്ചൺ ഹാൻഡ് ആണ് അല്ലെ, പറയാൻ മടിയില്ല കേട്ടോ. ഹല്ലേലൂയ. ഇങ്ങനെ പറയും ഇതിനകത്ത് കേൾക്കുന്ന മക്കളോടൊക്കെ, അയ്യോ ഇങ്ങനെയൊക്കെ ജോലിയുണ്ടോ. ഹല്ലേലൂയ. അദ്ദേഹം ഡിഷ് വാഷ് ചെയ്യുന്ന മേഖല, നഴ്സിംഗ് ആൻഡ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഇല്ല. അങ്ങനെ അദ്ദേഹം പോയി, കയറി പോകുന്നത്. എങ്കിലും ഭാര്യ പഠിച്ചോണ്ടിരിക്കുകയാണ്, അതിന് അതിൽ PR കിട്ടാൻ സാധ്യതയില്ല, ഇല്ല അതി സാധ്യതയില്ല. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് ദൈവത്തെ അറിഞ്ഞ ആ നിമിഷം മുതല് അദ്ദേഹം PR കുറിച്ചും ചിന്തിച്ചിട്ടില്ല, ഇതിന്റെ പുറകെ ഓടിയിട്ടുമില്ല. ആരൊക്കെ കൊണ്ടുപോയി എവിടെയൊക്കെ പരീക്ഷ എഴുതി, അങ്ങനെ അദ്ദേഹം പരീക്ഷയായിട്ടൊന്നും ഇല്ല, ചെറുതായിട്ട് പേപ്പറുകൾ ചെയ്തു. അങ്ങനെ PR ഇട്ടു. അദ്ദേഹത്തിനും കുടുംബത്തിനും ദൈവം PR നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം എല്ലാ ദിവസവും ഇവിടെ വന്ന് കരവടിച്ച് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകനാണ്. അങ്ങനെ ഇന്ന് നല്ല ഭവനം കൊടുത്തു. അതുപോലെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ കർത്താവ് വാരിക്കോരി നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഈ കുടുംബത്തെ ഉയർത്തിയതിനെ ഓർത്ത്, ദൈവത്തെ നമുക്കെല്ലാം വലിയ സാക്ഷ്യമാണ്, അത് അദ്ദേഹത്തിന്റെ സൈന്യബലം കൊണ്ടല്ല, കരബലം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, എന്നാൽ യേശുവിന്റെ മുമ്പിൽ ആരാധിക്കാൻ അദ്ദേഹം ആരാ നോക്കിയത്, കരമടിക്കും, പ്രാർത്ഥിക്കും, സ്തുതിക്കും. ഹല്ലേലൂയ. ഈ ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കെട്ടുകൾ അടിയാൻ, നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ കഴിവോ ഒന്നുമല്ല. പ്രിയ ദൈവവൈദ്യം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ഇത് കേൾക്കാൻ ഒത്തിരി തടസ്സങ്ങളുണ്ട്, ഇത് പറയുമ്പോൾ തന്നെ തടസ്സമുണ്ട്, ഇത് കേട്ടാൽ അനേകർക്ക് വിടുതലാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. Thank you.
കൊണ്ട്.